ചീര മിഠായി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുക്ക ചിക്കൻ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്കി വെച്ച ചിക്കൻ ഒന്ന് വേറെ വേറെ ഒന്ന് മുറിച്ച് കൊടുക്കാം രണ്ട് പച്ചമുളക് ചപ്പ് ഒരു തക്കാളി ഒരു സവാള എന്നീ ചേരുവകളൊക്കെ നമുക്ക് മിക്സി ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമുക്ക് തൈരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോയിലോട്ട് ആ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീർ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല നാരങ്ങ ട്ടോ നിങ്ങൾക്ക് ഇനി വിനാഗിരി ആയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചിക്കൻ ഉണ്ടാക്കാൻ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുക്കർ ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കന്റെ രണ്ട് കാലും കൂട്ടി പിടിച്ചുകൊണ്ട് കെട്ടിക്കോട്ടെ അല്ലെങ്കിൽ അത് അവർക്ക് ഇടുന്ന അനങ്ങും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കറി ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലോട്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ സവാള ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഇന്നൊന്ന് മൂടി വെക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കട്ടോ ദാ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിവ ആകുമ്പോൾ നമ്മൾ അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്യാപ്സിക്കം കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചിക്കൻ വേറെ പാത്രത്തിലാക്കുക 1 ടേബിൾ സ്പൂൺ സോയ സോസ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലുള്ള കുറച്ച് എണ്ണ ഒക്കെ അതിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ അടിയിലുള്ള മസാലകളൊക്കെ നമ്മൾ ചിക്കന് മുകളിലോട്ടൊന്ന് ആക്കാം ഇത്രയുള്ളൂട്ടോ ഇനി നമ്മളൊരു രസത്തിനൊക്കെ വേണ്ടിട്ട് നമ്മൾ ചപ്പ് അതിന്റെ മേലൊന്ന് വിതറാം ടേസ്റ്റ് കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാൻ നോക്കട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക്